വെൽക്കം ടു അവർ എക്കണോമിക്സ് ക്ലാസ്. എല്ലാവർക്കും പുതിയൊരു എക്കണോമിക്സ് ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്കണോമിക്സിലെ പാർട്ട് വണ്ണായ തിയറി പാർട്ടിൽ ഉള്ള ചാപ്റ്ററുകളായിരുന്നു. അതിൽ അഞ്ച് ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ അഞ്ച് ചാപ്റ്ററുകളും കൂടെ പറയാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാറ്റിയുടെ ഭാഗമാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. നമ്മൾ ചാപ്റ്ററുകൾ തുടങ്ങുന്ന സമയം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോ പോയിട്ട് കാണുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു തിയറി പാർട്ടിനെ കുറിച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിനെ കുറിച്ചും. എന്നുവെച്ചാൽ നമുക്ക് എക്സാം 40-40 മാർക്കിനായിരിക്കും വരുന്നത്. തിയറി പാർട്ടിൽ നിന്ന് 40 മാർക്കിനും അതേപോലെ തന്നെ സ്റ്റാറ്റി ഭാഗത്ത് നിന്ന് 40 മാർക്കിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ പകുതി ഭാഗം നമ്മളിപ്പോൾ അവിടെ പറഞ്ഞ് നിർത്തിയതിന് ശേഷം ഇപ്പോൾ സ്റ്റാറ്റി ഭാഗത്തുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്റ്റാറ്റി ഭാഗത്തെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷനാണ്. എന്താണ് സ്റ്റാറ്റി എന്നും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് സ്റ്റാറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റി എന്നൊക്കെ പറയുന്നത് നോക്കാം. അപ്പോൾ എന്താണ് സ്റ്റാറ്റി, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് കളക്റ്റിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ ഇൻ നമ്പേഴ്സ്. വൺസ് അഗെയിൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് കളക്റ്റിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ ഇൻ നമ്പേഴ്സ്. നമുക്കറിയാം സ്റ്റാറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു കളക്ട് ചെയ്യും, നമ്മളതിലൂടെ എന്ത് വിവരശേഖരണം നടത്തുന്നു, തരംതിരിക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു കുറച്ച് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്പറുകളുടെ ഒരു കൂട്ടത്തെ അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെ തരംതിരിക്കുകയും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക വിദഗ്ധർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഈസ് ആൻ ഇൻഎവിറ്റബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇക്കണോമിസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഇക്കോണമിക് പ്രോബ്ലംസ്. ദീസ് പ്രോബ്ലംസ് ക്യാൻ ബി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. എക്കണോമിക് ഫാക്ട്സ് എക്സ്പ്രസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഫോം സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ ടൂൾ ഇൻ ദ ആൻഡ്സ് ഓഫ് ഇക്കണോമിക്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഇക്കോണമിക് പ്രോബ്ലംസ്. ഞാൻ പറഞ്ഞു നമ്മുടെ എക്കോണമിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിസ്റ്റ് ആളുകൾക്ക് എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒരു എക്കോണമി പ്രോബ്ലംസിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്, രണ്ട് ഡാറ്റകൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവും. എന്താ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റി, അളവ്. നമുക്ക് ആ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അളക്കുന്നത്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ക്വാളിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് പറഞ്ഞാൽ എന്താണ്? ഗുണം അല്ലേ. നമുക്കൊരു സാധനങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റി നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് മാർക്കുണ്ട് അല്ലേ, ഇത്ര ക്വാണ്ടിറ്റി നമ്മുടെ അളവ്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മെഷർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റി. അളവ്, മാർക്ക്, ഏജ്, വെയ്റ്റ്, ഹൈറ്റ്, ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റിയാണ്. നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരാളുടെ മാർക്ക് ഇത്രയാണ്, ഒരാളുടെ ഹൈറ്റ് ഇത്രയാണ്, ഒരാളുടെ വെയ്റ്റ് ഇത്രയാണ്. എന്താണ്? അതൊരു ക്വാണ്ടിറ്റിയാണ്. എത്രത്തോളം ഉണ്ട് എന്നതിനെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്, ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. അതേസമയം എന്താ ക്വാളിറ്റി, ക്വാളിറ്റേറ്റീവ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ക്വാളിറ്റി, ഗുണം, ഒരു കാര്യത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് അല്ലേ. ഒരാളുടെ സ്വഭാവം, ഒരാളുടെ ക്യാരക്ടർ, ഒരാളുടെ ബിഹേവിയർ, ഒരാളുടെ കളറ് അല്ലേ, ഒരാളുടെ ബ്യൂട്ടി, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. നമ്മൾ പറയും കുറച്ചുണ്ട് അല്ലേ, ആവറേജ് ഉണ്ട് അല്ലെങ്കിൽ റിച്ച് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു കൃത്യ അളവ് നമ്മൾ പറയുന്നില്ല. ആ ഒരു ഏകദേശം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പറയാൻ പറ്റുന്ന. അപ്പം അത്തരത്തിലുള്ളത് മെഷർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഡാറ്റകളാണ്. അത്തരത്തിലുള്ളതിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ്, ക്വാളിറ്റി എന്നാണ് എന്ത് ചെയ്യുന്നത്,
പറയുന്നത്. അപ്പം നമ്മൾ സ്റ്റാറ്റ് പഠിക്കുമ്പോൾ വാട്ട് ഈസ് സ്റ്റാറ്റി എന്ന് പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ രണ്ട് ഡാറ്റകളെ കുറിച്ചും കൂടി പഠിക്കുക. എന്താണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് കളക്റ്റിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് അനലൈസിങ് ഇൻഫോർമേഷൻ ഇൻ നമ്പേഴ്സ്. എന്താണ് വിവരശേഖരങ്ങൾ എന്ന് വെച്ചാൽ വിവരങ്ങളുടെ ശേഖരണം, തരംതിരിക്കൽ, അപഗ്രഥനം, ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു ശാസ്ത്ര ശാഖയെ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആൽഫ്രഡ് മാർഷൽ എന്താണ് ഈ സ്റ്റാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. എന്ന് വെച്ചാൽ എക്കണോമിക്സിനെ, വൈ എക്കണോമിക്സ്, എന്താണ് എക്കണോമിക്സ് എന്ന് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് നോക്കാം. ആൽഫ്രഡ് മാർഷ് ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. എന്താണ് വൺസ് അഗെയിൻ? ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ആൽഫ്രഡ് മാർഷൽ പറയുന്നത് എന്താണ്? ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൻ്റെ പഠനമാണ് ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൻ്റെ പഠനം? എന്താ അങ്ങനെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു എക്കണോമിക്സിലാണ് നമ്മൾ ഉപഭോക്താവിനെ കുറിച്ച് പഠിക്കുന്നത്, ഉൽപ്പാദകനെ കുറിച്ച് പഠിക്കുന്നത്, സേവനദാതാക്കളെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. നമുക്കറിയാം എക്കണോമിക്സ് പഠിക്കുന്നതോടുകൂടി നമ്മൾ പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്നു അല്ലേ, ഒരു പ്രൊഡ്യൂസറെ കുറിച്ച് പഠിക്കുന്നു, ഒരു സെല്ലറെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ഒരു കൺസ്യൂമറെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു അല്ലേ. അപ്പോൾ ഓരോ ഒരു കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, ഒരു കൺസ്യൂമറിന് എങ്ങനെയുണ്ട് പ്രൊഡ്യൂസ് അല്ലേ, ഒരു പ്രൊഡ്യൂസറെ കുറിച്ച് നമുക്ക് പഠിക്കാം, എങ്ങനെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമെന്നും, ഇതൊക്കെ ഒരു എക്കണോമിക്സിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ എക്കണോമിക്സിലൂടെ നമ്മളൊരു പ്രൊഡക്ഷനെ കുറിച്ച്, കൺസ്യൂമറെ കുറിച്ച്, സെല്ലറെ കുറിച്ച്, പ്രൊഡ്യൂസറെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും ഇതിനൊക്കെ എന്ത് അത്യാവശ്യമാണ്, അപ്പോൾ ഒരു പ്രൊഡക്ഷനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് കൂടുതലായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിയിലൂടെയാണ് ഈ മേഖല, ഒരു പ്രൊഡക്ഷൻ്റെ ഏരിയയിലും അതേപോലെ തന്നെ പ്രൊഡ്യൂസർക്കുള്ള ഓരോ വരുന്ന ചിലവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നത് ഏതിലൂടെയാണ്? സ്റ്റാറ്റിയിലൂടെയാണ്. അപ്പോൾ സ്റ്റാറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശാഖ തന്നെയാണ് ഇത് എന്ന് പറയുന്നത് സ്റ്റാറ്റി. ഇനി നമുക്ക് നോക്കാം കൺസെപ്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോഗം. നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന, അത് ഉപയോഗിക്കുന്നതിനെയാണ് അതിൻ്റെ കൺസെപ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഉപഭോഗം. നെക്സ്റ്റ് പ്രൊഡക്ഷൻ. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം അല്ലേ, ഒരു സാധനത്തിനെ സാധനമാക്കി മാറ്റുന്ന ആ പ്രോസസ്സ് അല്ലേ. നമുക്കറിയാം ഒരു പേന നമ്മൾ എഴുതണമെങ്കിൽ ആ പേന ഉണ്ടായി വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അതിനെ പറയുന്ന പ്രോഡക്റ്റാണ് പ്രൊഡക്ഷൻ. എന്ന് വെച്ചാൽ ഇൻപുട്ടിനെ, ഇൻപുട്സുകളെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ. സിമ്പിളാണല്ലോ. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു, നമ്മളത് എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. അപ്പോൾ ഇക്കണോമിക്സ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഇക്കോണമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, കൺസെപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത് ഉപഭോഗം എന്ന് വെച്ചാൽ കൺസെപ്ഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ്, ഉൽപ്പാദനത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ്, ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്ന, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടും വിതരണത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ടുള്ളത് എക്കണോമിക്സിനെ, സോറി സ്റ്റാറ്റിസ്റ്റിക്സിനെ രണ്ട് രീതിയിലാക്കിയിട്ട് എന്ത് ചെയ്യേണ്ടിയിട്ടുണ്ട്, പഠിക്കാനുണ്ട് വളരെ. ഇതാണ് നിങ്ങളെ വാട്ട് ഈസ് സ്റ്റാറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്ക് പഠിച്ച് എഴുതാൻ പറ്റും എങ്കിലും സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിനെ പറയുന്നുണ്ട്. എന്താണ് സിംഗുലറായിട്ട് സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡെനോട്ട്സ് ദ വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ദ കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. വൺസ് അഗെയിൻ, സിംഗുലർ നൗണിൽ എന്താണ് സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ പറയുന്നത്? ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ഡെനോട്ട്സ് ദ വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ദ കളക്ഷൻ,
പ്രസൻറ്റേഷൻ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള വിവരങ്ങളെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഒരു സ്റ്റാറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം നമുക്ക് എന്താണ് ജനങ്ങളുടെ എണ്ണം, മരണനിരക്ക്, ഇറക്കുമതി നിരക്ക്, കയറ്റുമതി, ഇതൊക്കെ എന്താണ് ഒരു നമ്പേഴ്സിൻ്റെ കൂട്ടം അല്ലേ. അതൊക്കെ ഒരു ക്വാണ്ടിറ്റിയാണ്, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് സിംഗുലറിൽ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നു. അതാണ് സിംഗുലറിൽ പറയുന്നത്. ഇനി എന്താണ് പ്ലൂരലിലെ സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ പറയുന്നത് നോക്കി. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓ ഇൻഫോ ഡാറ്റ. ദ സ്റ്റാറ്റിസ്റ്റിക്സ് ബേർത്ത്സ് ഡെത്ത്സ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റാറ്റി പഠിക്കുന്നുണ്ട്, സിംഗുലർ ആൻഡ് പ്ലൂരൽ. അപ്പോൾ ഒരു സ്റ്റാറ്റി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നമ്മൾ എന്തിനൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കളക്ഷനെ കുറിച്ച് പഠിക്കുന്നു, അതേപോലെ തന്നെ എന്താണ് ക്ലാസിഫൈനെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ എന്താണ് അനാലിസിസ്, ഇതിനെ അപഗ്രഥിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നു. ഇതെല്ലാം കൂടെ പഠിച്ചു വരുന്നതിനെയാണ് സ്റ്റാറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു സ്റ്റാറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഡാറ്റ പഠിക്കുന്നതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങളല്ല, ഡാറ്റയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ക്ലാസിഫൈ ചെയ്തതിന് രണ്ട് രീതിയിലാണ്, ഒന്ന് ക്വാളിറ്റേറ്റീവും മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവും. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി നോക്കുക, ഡാറ്റ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം അട്രിബ്യൂട്ട് ഓർ ക്വാളിറ്റി സച്ച് എസ് സെക്സ്, കളർ ഓഫ് എയർ, ലിറ്ററസി, ഇൻ്റലിജൻസ് ആൻഡ് എക്സെട്ര cannot be measured quantitatively. എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്, സ്ത്രീ പുരുഷൻ എന്നുള്ളതിനുള്ള നമ്മൾ കാണിക്കുന്നു. ദെൻ എന്താണ് കളർ ഓഫ് എയർ, ലിറ്ററസി, ഇൻ്റലിജൻസ് ആൻഡ് കനോട്ട് ബി മെഷേർഡ് ക്വാളിറ്റേറ്റീവ് അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി അളക്കാൻ പറ്റാത്തതിനെയാണ്, മെഷർ ചെയ്യാൻ പറ്റാത്ത ഡാറ്റകളെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം ക്യാരക്ടറൈസ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് സച്ച് ആസ് ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആൻഡ് എക്സെട്ര. നമുക്ക് ഞാൻ പറഞ്ഞു തന്നു, കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് എന്താണ് മെഷറബിളായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി നിങ്ങൾ പഠിക്കണം, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്നും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്നും. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കോണമിക്സ്. എന്തൊക്കെയാണ് ഒരു സ്റ്റാറ്റി പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, നിങ്ങളിതുപോലെ തന്നെ ഒന്ന് പഠിച്ചിട്ട് വേണം പോവാൻ, എന്തൊക്കെയാണ് സ്റ്റാറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. ഫസ്റ്റ് പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ആൻ ഇൻഎവിറ്റബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇക്കോണമിസ്റ്റ്. വൺസ് അഗെയിൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ആൻ ഇൻഎവിറ്റബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇക്കോണമിക്സ്. ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും വലിയൊരു ഉപകരണമാണ് എന്തൊരു ടൂളാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ടൂളാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റി എന്ന് പറയുന്നത്. ദ സെക്കൻഡ് പോയിൻ്റ്, കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ ഇക്കോണമിക്സ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. വൺസ് അഗെയിൻ, കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ ഇക്കോണമിക്സ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഈ സ്റ്റാറ്റി ഉപയോഗിച്ച്, സ്റ്റാറ്റിയിലെ രീതികൾ ഉപയോഗിച്ച് ഡാറ്റകളെ എന്താക്കി മാറ്റുക, വളരെ സിമ്പിളാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ന്യൂമറിക്കലായിട്ട് എന്ന് വെച്ചാൽ ക്ലാസ്സുകൾ അക്കങ്ങളാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡാറ്റകളെ ചെറിയ രീതിയിലാക്കിയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ് പറയുന്നത്, വോളിയമിനസ് ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു എ ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. വൺസ് അഗെയിൻ, വോളിയമിനസ് ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു എ ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ.
നമുക്കെന്താണ് ചെറിയ വളരെ ചെറുതാക്കിയിട്ട് ചുരുക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റാറ്റി. നെക്സ്റ്റ് പോയിൻ്റ്, ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ ഓർ വിത്ത് ദോസ് ഓഫ് അനദർ കൺട്രി. വൺസ് അഗെയിൻ, ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ ഓ വിത്ത് ദോസ് ഓഫ് അനദർ കൺട്രി. എന്താണ്, ഒരു രാജ്യത്തിൽ നടക്കുന്ന ഇറക്കുമതികളെക്കുറിച്ചും കയറ്റുമതികളെക്കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ അളവുകളും അതിൽ എത്രത്തോളം ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, നോളജ് ഓഫ് ട്രെൻഡ്സ് ആൻഡ് ട്രെൻഡ്സീസ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഫ്യൂച്ചർ പ്ലാൻസ്. വൺസ് അഗെയിൻ, നോളജ് ഓഫ് ട്രെൻഡ്സ് ആൻഡ് ട്രെൻഡ്സീസ് ഹെൽപ്പ് ടു മേക്കിംഗ് ഫ്യൂച്ചർ പ്ലാൻ. നെക്സ്റ്റ് പോയിൻ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, താല്പര്യങ്ങളെക്കുറിച്ചും പ്രവണതകളെ സംബന്ധിച്ചുള്ള അറിവുകൾ എന്താണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് വഴിയെത്തിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, ദ ഗവൺമെൻറ് പ്ലാൻസ് ആൻഡ് മേക്സ് പോളിസീസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ്. വൺസ് അഗെയിൻ, ദ ഗവൺമെൻറ് പ്ലാൻസ് ആൻഡ് മേക്സ് പോളിസീസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം, ആസൂത്രണം ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ പുതിയ പോളിസീസ് നയങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യത്തിൽ വിടുന്നു, കാരണം പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടെത്തുമ്പോൾ കാൽക്കുലേഷന് മെഷർമെൻറ്റ് കളക്ഷന് അനലൈസിങ് ക്ലാസിഫയിങ് ഒക്കെ തെറ്റിപ്പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, ഇൻ എക്കോണമിക്സ് വേരിയബിൾസ് ആർ സിസ്റ്റമാറ്റിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി അനലൈസ്ഡ് വിത്ത് ദ ടൂൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. വൺസ് അഗെയിൻ, ഇൻ എക്കോണമിക്സ് വേരിയബിൾസ് ആർ സിസ്റ്റമാറ്റിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി അനലൈസ്ഡ് വിത്ത് ദ ടൂൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താ അങ്ങനെ പറഞ്ഞാൽ, സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ക്രമബന്ധമായും ശാസ്ത്രീയപരമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നു, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് പോയിൻ്റ്, ഇൻ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആസ് ബിക്കം ഡിസ്പെൻസിബിൾ. വൺസ് അഗെയിൻ, ഇൻ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആസ് ബിക്കം ഇൻഡിസ്പെൻസിബിൾ. വികസനത്തിന് ആവശ്യമായിട്ടുള്ള വികസനാസൂത്രണത്തിൽ അപഗ്രഥനത്തിന് സാംഖിക രീതികൾക്ക് ഉപയോഗവും നയരൂപീകരണവും എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ വികസന ആസൂത്രണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു ചാപ്റ്റർ, ഒറ്റ ചാപ്റ്ററാണിത്, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്റർ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, കംപ്ലീറ്റ് നിങ്ങൾക്ക് ആൻസറുകൾ തരുന്നതായിരിക്കും. ഇനിയും ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ലിങ്കായിട്ട് ലൈക്ക് കൊടുക്കുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.